ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ കെനിയ എന്ന രാജ്യത്തെ മസായി വനമേഖലയിലെ സിംഹങ്ങളെ അടുത്തുകാണുന്നതിനും അവയുടെ ആവാസ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ സിംഹങ്ങളുടെ ജീവിതം പകർത്തുന്നതിനുമാണ് ഇന്നത്തെ എൻ്റെ യാത്ര. പല ദിവസങ്ങളിലായിട്ടാണ് സിംഹങ്ങൾ വസിക്കുന്ന താവളങ്ങൾ തേടി ഞാൻ പോയത്. കാരണം സിംഹക്കൂട്ടിലേക്കുള്ള യാത്രയിൽ അവയുടെ ജീവിതം ഒറ്റ ദിവസം കൊണ്ട് പകർത്താൻ കഴിയുമായിരുന്നില്ല. കാട്ടിലെ സിംഹങ്ങളുടെ കാഴ്ചകൾ പകർത്തുന്നതിന് കാടിനുള്ളിലെ തന്നെ സൺ ആഫ്രിക്ക എന്ന ഹോട്ടലാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കെനിയയിലെ മസായി വനത്തിൽ 46 വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ആദ്യത്തെ ഹോട്ടലാണിത്. 186 ഏക്കറിൽ 101 ഹട്ടുകളിലായിട്ടാണ് ഹോട്ടൽ നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും കിടങ്ങുകളും അതിർത്തി വേലിയും കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും അതിനോടൊപ്പം എന്ന പോലെ എത്തുന്നവരുടെ സുരക്ഷയ്ക്കായി മസായി ഗോത്രവർഗക്കാരുടെ പ്രത്യേക സംരക്ഷണ സേനയും ജാഗരൂകരായി സദാ ഇവിടെ കാവൽ നിൽക്കുന്നുണ്ട്. സൺ ആഫ്രിക്കൻ ഹോട്ടലിൽ ഞാനെത്തി. 38 നമ്പർ ഹട്ടാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ളത്. എന്റെ സഹായത്തിനായി ന്യൂങ്കാസ എന്ന കെനിയക്കാരനുമുണ്ട്. പെട്ടികളെല്ലാം മുറിയിലെത്തിച്ച് ടിപ്പും വാങ്ങി ന്യൂങ്കാസ എന്നോട് നന്ദി പറഞ്ഞിറങ്ങി. ഞാൻ ഹട്ടിനുള്ളിലെ സൗകര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കി മനസ്സിലാക്കി. ചെറിയ സ്ഥലത്ത് കൂടുതൽ സൗകര്യങ്ങളോടുകൂടിയ ഹട്ട് ഞാൻ ക്യാമറയിലാക്കി. രാത്രിയാകട്ടെ സിംഹങ്ങളുടെ ഗർജനവും ആനകളുടെ ചിഹ്നം വിളിയും കാട്ടുപോത്തിൻ്റെ മുരൾച്ചയും ചെന്നായയുടെ ഓരിയിടലുമൊക്കെയാണ് ഇവിടുത്തെ പാതിരാ സംഗീതം. കാരണം ഇവിടെ TV, റേഡിയോ എന്നിവയൊന്നും ഇല്ല. ഇവിടുത്തെ വന്യമൃഗങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഭംഗം വരാതിരിക്കുന്നതിനാണ് ഇത്തരം ഉപകരണങ്ങൾ ഒഴിവാക്കിയിരിക്കുന്നത്. ഇത് ഗവൺമെൻറ് നിർദ്ദേശമാണ്. ഇവിടെ എത്തുന്ന സഞ്ചാരികളും ഈ നിർദ്ദേശങ്ങളെല്ലാം പാലിച്ചിരിക്കണം. വന്യമൃഗങ്ങളെ പകർത്താനായി എത്തിയ ഞാൻ ഹോട്ടലിൻ്റെ ചുവരിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന ചിത്രങ്ങൾ ആദ്യം ക്യാമറയിലാക്കി. ജീവനുള്ളവയുടേത് പോലുള്ള ശൗര്യവും ഗാംഭീര്യവും മൃഗങ്ങളുടെ മുഖത്തിനുണ്ട്. ഈ മൃഗങ്ങളെയെല്ലാം അടുത്ത് കണ്ടയാളാണ് ഈ ചിത്രങ്ങളെല്ലാം വരച്ചിരിക്കുന്നത്. സിംഹങ്ങളെ കാണുന്നതിന് കൂട്ടത്തോടെയാണ് യാത്ര തിരിക്കുന്നത്. പല സ്ഥലങ്ങളിൽ നിന്നായി വണ്ടികൾ വന്നു തുടങ്ങി. ഒരുമിച്ചാണ് സിംഹങ്ങളെ തേടിയുള്ള അടുത്ത യാത്ര. വണ്ടികളുടെ ശബ്ദം കേട്ടതോടെ വനത്തിനുള്ളിൽ നിന്നും മരച്ചില്ലകളിലൂടെ കുരങ്ങുകൾ ചാടിച്ചാടി അവിടെ എത്തി. കാവൽക്കാരായ മസായിമാരുടെ കണ്ണുവെട്ടിച്ച് വണ്ടികളുടെ അകത്തിരിക്കുന്ന സാധനങ്ങൾ അടിച്ചു മാറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം. എന്നാൽ കുഞ്ഞു കുരങ്ങന്മാരെ മരച്ചോട്ടിൽ കളിക്കാൻ വിട്ട ശേഷം അച്ഛനമ്മമാരാണ് ഈ അറ്റാക്കിനിറങ്ങുന്നത്. അവരുടെ കണ്ണുവെട്ടിച്ച് കുരങ്ങുകൾ വണ്ടിക്കുള്ളിൽ കയറി എന്തൊക്കെയോ സാധനങ്ങൾ വാരി വലിച്ചിട്ട് നശിപ്പിച്ചു. എന്നിട്ടും മതിവരാഞ്ഞ് വണ്ടിക്കുള്ളിൽ മലമൂത്ര വിസർജനവും നടത്തിയിട്ടാണ് ഒരു ബിരുദൻ ഓടിമറഞ്ഞത്. ഉടനെ ഡ്രൈവർ എത്തി വണ്ടിക്കകം വൃത്തിയാക്കുന്നത് കണ്ടു. സിംഹത്തെ തേടിയുള്ള യാത്രയ്ക്കായി വണ്ടികൾ തയ്യാറായി. സിംഹങ്ങളെ കാണുന്നതിന് കൂട്ടത്തോടെയാണ് യാത്ര തിരിക്കുന്നത്. ഒരുമിച്ചാണ് സിംഹങ്ങളെ തേടിയുള്ള അടുത്ത യാത്ര. ഒന്നിലധികം വണ്ടികളുണ്ട്. മുഗൾ ഭാഗം തുറന്ന് പ്രത്യേകം തയ്യാറാക്കിയ വണ്ടിയിലാണ് വനയാത്ര. വന്യമൃഗങ്ങൾ ചാടി വീണാൽ പെട്ടെന്നടയുന്ന തരത്തിലാണ് മേൽവാതിലിൻ്റെ ഘടന. പരസ്പരം ബന്ധപ്പെടാവുന്ന തരത്തിൽ ഡ്രൈവർമാർ വയർലെസ് സെറ്റ് ഉപയോഗിക്കുന്നുണ്ട്. യാത്രയ്ക്ക് തൊട്ടു മുമ്പായി ഡ്രൈവർമാർ ബ്രേക്കും വയർലെസ് സെറ്റും ചെക്ക് ചെയ്യുന്നത് കണ്ടു. കാട്ടിലെ സിംഹങ്ങളെ തേടി ഞങ്ങളുടെ വാഹനങ്ങൾ ഓരോന്നായി യാത്ര തുടങ്ങി.
പക്ഷികളുടെയും മാൻ, കാട്ടുപോത്ത്, കുരങ്ങ് തുടങ്ങിയ മൃഗങ്ങളുടെയും ചലനം നോക്കിയാണ് ഞങ്ങളുടെ കാട്ടിലെ വഴികാട്ടി സിംഹം എവിടെയുണ്ടെന്ന് മനസ്സിലാക്കുന്നത്. ആ ഭാഗത്തേക്കായിരിക്കും യാത്ര. അത്രയ്ക്ക് ബന്ധമാണ് പ്രകൃതിയും മൃഗങ്ങളും ഇവിടുത്തെ മനുഷ്യരും തമ്മിലുള്ളത്. സിംഹത്തെ തേടിയുള്ള യാത്രയിൽ സമയമോ ദുർഘടം പിടിച്ച വഴിയോ ഒന്നും ഒരു പ്രശ്നമേ ആയിരുന്നില്ല. സിംഹങ്ങൾ എവിടെയുണ്ടെന്ന് അറിയിപ്പ് തരുന്ന കാട്ടിലെ വഴികാട്ടിയുടെ നിർദ്ദേശങ്ങൾ എപ്പോഴാണ് കിട്ടുന്നത്? അപ്പോൾ ക്യാമറയുമായി അദ്ദേഹത്തിൻ്റെ പിറകെ ഓടണം. ഏറെ ദൂരം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒരു സിംഹം എൻ്റെ മുന്നിൽപ്പെട്ടു. നിൽപ്പിലും നടപ്പിലും ഒരൊറ്റയാൻ്റെ ഭാവം. ഒറ്റയാനാണവൻ. നരച്ച പുല്ലുകൾക്കിടയിൽ ആ ഒറ്റയാൻ സിംഹം അങ്ങനെ ഇരവന്ന് മുന്നിൽപ്പെടുന്നതും നോക്കി നടപ്പാണ്. ഞാനും എന്നോടൊപ്പമുള്ള സഞ്ചാരികളും അവനെ ഒരു നല്ല ഫ്രെയിമിൽ ഒതുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. ഇടയ്ക്ക് അവൻ അലറുന്നുമുണ്ട്. ഇനിയുള്ള യാത്ര മസായിയുടെ വടക്കൻ പ്രദേശങ്ങളിലേക്കാണ്. യാത്രക്കിടെ വരകളിൽ വർണ്ണം വിടർത്തി ധാരാളം സീബ്രകൾ ക്യാമറയ്ക്ക് മുന്നിലെത്തി. സിംഹത്തിൻ്റെ ഇഷ്ടഭക്ഷണമാണ് സീബ്രകൾ. സീബ്രകളെ തന്നെ നോക്കി നിൽക്കവേ എനിക്കൊരു കൗതുകം തോന്നി. വെള്ളയുടെ മുകളിൽ വരച്ച കറുത്ത വരകളാണോ അതോ കറുപ്പിന് മുകളിൽ വരച്ച വെള്ള വരകളാണോ സീബ്രകൾക്കുള്ളത്? എന്റെ സംശയം കേട്ട് ഗൈഡ് പൊട്ടിച്ചിരിച്ചു. ഏറ്റവും വലിയ കലാകാരൻ ദൈവം തന്നെയാണ് എന്റെ മനസ്സു പറഞ്ഞു. മുതുകത്തെ ചൊറിച്ചിൽ മാറ്റാനാണെന്ന് തോന്നുന്നു. ഒരെണ്ണം തറയിൽ കിടന്ന് ഉരുളുന്നുണ്ട്. ഇങ്ങനെയുള്ള കാഴ്ച സീബ്ര കൂട്ടങ്ങൾക്കിടയിൽ അവിടെ കാണാൻ കഴിയുന്നത് ഒരു രസം തന്നെയാണ്. സമീപത്തെങ്ങും ശത്രുക്കളില്ല എന്ന ഉത്തമ വിശ്വാസം വരുമ്പോഴാണ് സീബ്രകൾ ഇത്തരം കളികളിൽ ഏർപ്പെടുന്നത്. ഈ കാണുന്ന മരത്തിലെ ഫലങ്ങൾ താഴെ വീഴുമ്പോൾ അത് കഴിക്കാനായി ഹിപ്പോകൾ സ്ഥിരമായി എത്താറുണ്ടെന്ന് ഞങ്ങളുടെ വഴികാട്ടി പറഞ്ഞു. അവിടെവിടെയായി ആറ് സിംഹങ്ങൾ തക്കം പാർത്തിരിക്കുകയാണ്. ഓരോന്നും ഇരിക്കുന്നത് നിശ്ചിത അകലത്തിലാണ്. മുന്നിൽ വരുന്ന ഇരയെ കൃത്യമായ അകലത്തിൽ ഓടിച്ചിട്ട് പിടിക്കാനാണ് ഈ നിൽപ്പ്. റിലേ മത്സരത്തിന് ടീം അംഗങ്ങൾ കാണിക്കുന്ന ജാഗ്രത പോലെയാണെന്ന് പറയാം. എല്ലാം നല്ല ചുറുചുറുക്കാർന്ന സിംഹങ്ങൾ. അകലെ കാണുന്ന സീബ്രയോ ബ്ലൂ വൈൽഡ് ബീസ്റ്റുകളോ കാട്ടുപോത്തോ ആകാം അടുത്ത ഇര. കൊല്ലുന്ന ഇരയെ ഒത്തുചേർന്നിരുന്ന് കഴിക്കുക എന്നത് സിംഹങ്ങളുടെ ജീവിത രീതിയാണ്. എല്ലാ പേരുടെയും ലക്ഷ്യം ഒരേ സ്ഥലത്ത് തന്നെ. എപ്പോഴാണ് ഇരയെ പിടിക്കേണ്ടതെന്ന് ഇവർക്കറിയാം. പക്ഷേ അത്രയും സമയം കാത്തു നിൽക്കാൻ എനിക്ക് സമയമില്ല. മറ്റൊരു സ്ഥലത്ത് സിംഹങ്ങളുടെ കൂട്ടം ചേർന്നുള്ള ഇരതേടൽ നടക്കുന്നുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് യാത്രയായി. യാത്രക്കിടയിൽ വഴിയരികിലായി ഒട്ടകപ്പക്ഷികളെയും ധാരാളം സീബ്രകളെയും കാണാമായിരുന്നു. അതാ അവിടെ ഒരു കുട്ടിയാനയും അവൻ്റെ അമ്മയും അവരുടേതായ ലോകത്ത് ആനന്ദിച്ചു നിൽക്കുകയാണ്. അങ്ങകലെ ചില പക്ഷികളെ കണ്ടപ്പോൾ അവിടെ സിംഹമുണ്ടെന്ന് പറഞ്ഞ് ഡ്രൈവർ അങ്ങോട്ടേക്ക് വണ്ടി തിരിച്ചു. പുൽച്ചെടികളല്ലാതെ ഒരൊറ്റ വൃക്ഷങ്ങളെങ്ങും കാണാനേയില്ല. ഇവിടെ
സ്വന്തം കുഞ്ഞിനെ അന്വേഷിച്ച് നടക്കുകയാണ് ഒരു പെൺസിംഹം. പെട്ടെന്ന് പുല്ലുകൾക്കിടയിൽ എവിടെ നിന്നോ രണ്ട് സിംഹക്കുട്ടികൾ ഓടിയെത്തി. പിന്നീട് അമ്മയും മക്കളുമൊത്തുള്ള കളികളായിരുന്നു ഏറെ നേരം. കുറച്ചകലെയായി മുതിർന്ന ഒരു കുട്ടിയും അമ്മയും തമ്മിലുള്ള കേളീരംഗം കണ്ടു. ഈ ചുറ്റുവട്ടം അമ്മമാരുടെയും കുഞ്ഞുങ്ങളുടെയും വാർഡാണോ എന്ന് ചിന്തിച്ച് ഞാൻ ചിരിച്ചുപോയി. സിംഹത്തിന്റെ ഗർഭകാലം 113 ദിവസം വരെയാണ്. ഗർഭകാലത്ത് പെൺസിംഹം അധികം ഇരതേടാറില്ല. അമ്മയുടെ ലാളനയും അത് ആസ്വദിച്ചു കിടക്കുന്ന കുട്ടിയെയും ഏറെ സമയം നോക്കി നിന്നു. കുഞ്ഞുങ്ങൾക്ക് 3 മാസം വരെ പാൽ കൊടുത്താണ് സിംഹങ്ങൾ കുട്ടികളെ വളർത്തുന്നത്. വേദനിപ്പിക്കാത്ത തരത്തിൽ കുഞ്ഞുങ്ങളെ കഴുത്തിൽ കടിച്ചെടുത്തുകൊണ്ടാണ് ഇവയുടെ സഞ്ചാരം. വന്യമൃഗമായാലും സിംഹത്തിനും തൻകുഞ്ഞ് പൊൻകുഞ്ഞ് തന്നെ. കുട്ടികളുള്ള സിംഹങ്ങൾ അവരെ വളർത്തുന്നതിനായി കുറച്ചൊഴിഞ്ഞു മാറി നിന്ന് ജീവിക്കാറുണ്ട്. ഒരു പറ്റം കാട്ടുപോത്തുകൾ മുക്രയിട്ടുകൊണ്ട് നിൽക്കുന്നത് കണ്ട് എന്റെ ഡ്രൈവർ പറഞ്ഞു, അടുത്തെവിടെയോ തന്നെ സിംഹമുണ്ട്. സിംഹത്തിന്റെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടവയായിരിക്കാം ഈ കാട്ടുപോത്തുകൾ. എന്തായാലും വണ്ടി അവിടെ തന്നെ ഒന്ന് ചുറ്റിക്കറങ്ങവേ അധികം അകലെയല്ലാതെ ഒരു കാട്ടുപോത്ത് ചത്തുകിടക്കുന്നത് കണ്ടു. വേട്ടയാടി പിടിച്ച പോത്തിനെ മതിവരുവോളം കഴിച്ച് കുംഭവീർപ്പിച്ച് സുഖ ഉറക്കത്തിലാണ് ഒരു സിംഹരാജൻ.